ഹലോ മക്കളെ, അപ്പോൾ ബസ്സിൻ്റെ കുട്ടികളെല്ലാവരും ഏഴാം ക്ലാസ്സിൽ നിന്ന് എട്ടാം ക്ലാസ്സിലേക്കാണ് ഇപ്പോൾ മാറിയിരിക്കുന്നത് അല്ലേ. അപ്പോൾ ഏഴാം ക്ലാസ്സിൽ നമ്മൾ വിചാരിച്ച പോലെ ഒന്നായിരിക്കില്ല, കുറച്ച് നമുക്ക് സ്റ്റാർട്ടിംഗ് ഒക്കെ ഭയങ്കരമായിട്ട് പഠിക്കണം എന്നൊക്കെ നമുക്ക് ആഗ്രഹമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയും അവസാനമായപ്പോഴേക്കും നമുക്ക് മൊത്തത്തിലൊരു അല്ലേ ഏതൊക്കെ എവിടെ നിന്നൊക്കെ പഠിക്കണം എന്ന് അറിയാൻ പാടില്ല, കുറേ പെൻഡിങ് ആയിട്ട് പോർഷൻസ് എടുക്കുന്നു, ഇപ്പോൾ റിവിഷൻ ഒന്നും നടക്കാൻ പറ്റുന്നില്ല, അതിനൊന്നും സമയമില്ല, ഓൾറെഡി പഠിച്ച് തീരാത്ത പോർഷൻസ് കുറേ ഉണ്ട്. അപ്പോൾ അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നമുക്ക് ലാസ്റ്റത്തെ എക്സാം ടൈമിൽ നമുക്ക് പറ്റിയിട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതൊക്കെ നമ്മൾ കഴിഞ്ഞതൊക്കെ കഴിഞ്ഞു, ഇനി നമുക്ക് എന്താ വേണ്ടത്? ഒരു ഫ്രഷ് ആയിട്ടുള്ള സ്റ്റാർട്ടിംഗ് ആണ് നമുക്ക് ആവശ്യം അല്ലേ. ഏഴിൽ നിന്ന് നിങ്ങൾ എട്ടാം ക്ലാസ്സിലേക്ക് ഇപ്പോൾ കടക്കുന്ന സമയത്ത്, അതായത് ഒരു ഹൈസ്കൂളിലേക്ക് നിങ്ങളിപ്പോൾ മാറിയിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ അടിപൊളിയായിട്ട് പഠിക്കണം അല്ലേ. ഇനി നിങ്ങൾക്കായാലും ആരും ആഗ്രഹം ഉണ്ടാവില്ലേ ഇനി മുതൽ നന്നായിട്ട് പഠിക്കണം, പാരൻസ് ഒക്കെ നല്ല ഹാപ്പി ആക്കണം അല്ലേ, അങ്ങനെ ക്ലാസ്സിൽ നല്ല ടോപ്പറൊക്കെ ആവണം, അങ്ങനെ ഒത്തിരി ആഗ്രഹങ്ങൾ നിങ്ങൾക്കുണ്ടാവും അല്ലേ. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഈ ഒരു എട്ടാം ക്ലാസ്സിൻ്റെ അല്ലെങ്കിൽ എട്ടാം ക്ലാസ്സിന് വേണ്ടിയിട്ടുള്ള പഠിത്തം സ്റ്റാർട്ട് ചെയ്യേണ്ടത്? പലർക്കും അറിയുന്നുണ്ടാവില്ല, പലരും വിചാരിച്ചിരിക്കുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പോഴൊക്കെ ഞങ്ങൾക്കിപ്പോൾ വെക്കേഷൻ കഴിഞ്ഞിട്ടൊന്നുമില്ലല്ലോ, വെക്കേഷൻ ഇപ്പോൾ കഴിയാനായിട്ട് പോകുന്നില്ലല്ലോ. അപ്പോൾ നമുക്ക് ജൂണിൽ ഇപ്പോൾ ക്ലാസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് പിന്നെ ഓരോ ടീച്ചേഴ്സ് ഇങ്ങനെ പതിയെ ഇങ്ങനെ ക്ലാസ്സൊക്കെ എടുക്കുന്ന സമയത്ത് അത് കുറേശ്ശെ അങ്ങ് പഠിച്ചാൽ പോരേ എന്നാണ് പലരുടെയും ഒരു വിചാരം. പക്ഷെ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നിങ്ങൾ എന്ത് ചെയ്യണം? ഇപ്പം തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സസൊക്കെ നമുക്ക് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരും. അപ്പോൾ അതിപ്പോൾ തന്നെ എന്ത് ചെയ്യുക? കറക്റ്റായിട്ട് തന്നെ കാണാനായിട്ട് ശ്രമിക്കാം. ഓക്കെ, അപ്പോൾ ഇപ്പം തന്നെ തുടങ്ങുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും അടിപൊളിയായിട്ട് തന്നെ ബാക്കി എല്ലാവരെക്കാളും ക്ലാസ്സിലുള്ള ബാക്കി എല്ലാവരെക്കാളും ഫാസ്റ്റായിട്ട് തന്നെ നിങ്ങൾക്ക് ചാപ്റ്റേഴ്സും കഴിയും. പിന്നെ അതേപോലെ തന്നെ നമുക്ക് തന്നെ കുറേ ഇരുന്ന് പഠിക്കുന്നു എന്നുള്ളൊരു തോന്നലൊന്നും വരില്ല. എല്ലാ സബ്ജക്റ്റും കൂടി ഒരുമിച്ച് പഠിക്കുക എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഭയങ്കരമായിട്ടൊരു ഒരു പ്രഷർ കൂടും അല്ലേ, ഭയങ്കരമായിട്ട് നമ്മൾ പഠിക്കാതിരിക്കുന്നു എന്നുള്ള തോന്നലൊക്കെ വരും. പക്ഷെ ഓരോ ദിവസവും കുറേശ്ശെയാണ് പഠിക്കുന്നതെന്നുണ്ടെങ്കിലോ സിമ്പിളല്ലേ, നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു ബാഡനായിട്ടൊന്നും നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലേ. അപ്പോൾ അതാണ്, അതെങ്ങനെയാണ് എപ്പോൾ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു വീഡിയോയിലൂടെ മിസ് പറഞ്ഞിരുന്നത്. ഒപ്പം തന്നെ നിങ്ങൾക്ക് ഈ ഒരു എട്ടാം ക്ലാസ്സിൽ എന്തൊക്കെയാണ് പഠിക്കാനുള്ളതെന്ന് അറിയണ്ടേ? അതും കൂടെ മിസ് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഒരു കാര്യം മിസ് പറഞ്ഞുതരാം, നിങ്ങൾക്ക് ഇനി വരുന്ന ക്ലാസ്സസൊക്കെ കിട്ടുന്നത് നമ്മുടെ ഈ ഒരു ചാനലിലായി. നിങ്ങളുടെ പണ്ടത്തെ ഏഴാം ക്ലാസ് തന്നെയാണ്, നമ്മൾ ജസ്റ്റ് ഒന്ന് അതിൻ്റെ പേരും രൂപക്കൊന്നും മാറ്റിയെന്നുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങളിനി വേറെ ചാനലൊന്നും പോയി സെർച്ച് ചെയ്യേണ്ട, നിങ്ങളിപ്പോൾ ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച അതേ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഇനിയുള്ള ക്ലാസ്സസ് ഒക്കെ കിട്ടും. മാത്രമല്ല ഇന്ന് നമ്മുടെ ബാച്ചിൻ്റെ ലോഞ്ച് ആണ്. ഓക്കെ, നമ്മുടെ എട്ടാം ക്ലാസ്സിലെ മക്കൾക്ക് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സ്പെഷ്യൽ ബാച്ചാണ് നമ്മുടെ ശക്തി ബാച്ച് എന്ന് പറയുന്നത്. അപ്പോൾ ശക്തി ബാച്ചിൻ്റെ ലോഞ്ച് ആണ് ഇന്ന് രാത്രി കൃത്യം 7:30 നടക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ ആരും മിസ് ചെയ്യരുത്. ഇപ്പോൾ പലരും വിചാരിച്ചാൽ ഞാൻ ബാച്ചിൽ ജോയിൻ ചെയ്യുന്നില്ലല്ലോ മിസ് അല്ലേ, ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഞാൻ ഉദ്ദേശിക്കുന്നില്ല, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞാനിത് ഈ ലൈവ് കാണേണ്ട ആവശ്യമില്ലല്ലോ എന്നാണ് പലരും വിചാരിക്കുക. പക്ഷെ അങ്ങനെയല്ല മക്കളെ, ബാച്ചിൽ ജോയിൻ ചെയ്തവരാണെന്നുണ്ടെങ്കിലും ബാച്ചിൽ ജോയിൻ ചെയ്യാൻ ഉദ്ദേശിക്കാത്തവരാണെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ ആഗ്രഹമുണ്ട് പക്ഷേ അല്ല നടക്കുന്നില്ല മിസ് എന്നുള്ള അങ്ങനെ വിചാരിച്ചിരിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും എല്ലാവരും എന്ത് ചെയ്യണം, മറക്കാതെ ഈ ഒരു ലൈവ് എൻ്റെ കുട്ടികളെ കാണണം. കാരണം നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ ആ ഒരു ലൈവിൽ നമ്മൾ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഇന്നായിരിക്കും ബാച്ചിൻ്റെ ലോഞ്ച് നടക്കുക. അതിനുശേഷം നമുക്ക് അല്ലേ നിങ്ങൾക്കൊരു ബാച്ചിൻ്റെ ഓറിയൻറ്റേഷൻ ഉണ്ടായിരിക്കും, ആ ഓറിയൻറ്റേഷൻ നിങ്ങൾ കറക്റ്റായിട്ട് തന്നെ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, അതിലും നിങ്ങൾക്ക് എല്ലാവർക്കും ആവശ്യമായിട്ടുള്ള ഒത്തിരി കാര്യങ്ങൾ നമ്മളതിൽ പറഞ്ഞുതരും. ഓക്കെ, എങ്ങനെ പഠിക്കണം, ഏതൊക്കെ രീതിയിൽ പഠിക്കണം എന്നുള്ളതൊക്കെ നിങ്ങൾക്ക് അറിയണ്ടേ, അതൊക്കെ നമ്മൾ പറഞ്ഞിരുന്നതായിരിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇന്നത്തെ ഈ ഒരു ലൈവ് ആരും മിസ്സാക്കരുത് കേട്ടോ. നാളെ ആയാലും രാത്രി കൃത്യം 7:30 തന്നെയാണ് നമ്മുടെ ലൈവ് ഉണ്ടായിരിക്കുക. ഓക്കെ, പിന്നെ നമ്മൾ പലരും ഈ ചിന്തിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഇപ്പം തന്നെ ബാച്ച് സ്റ്റാർട്ട് ചെയ്യേ, എന്തിനാ മിസ് ഇത്ര നേരത്തോടെ സ്റ്റാർട്ട് ചെയ്യുന്നത്, അതിൻ്റെ ആവശ്യം എന്താ? അതാണ് മിസ് നേരത്തെ പറഞ്ഞത്, നിങ്ങൾക്ക് അല്ലേ എല്ലാം നമുക്ക് എല്ലാം കൂടെ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് പഠിക്കുന്നു എന്നുള്ളൊരു ആ ഭയങ്കര സ്ട്രെസ്സ് ഭയങ്കരമായിട്ട് കൂടും. പിന്നെ അതേപോലെ തന്നെ ഒന്നും ഇവിടെ എത്താത്ത പോലത്തെ ഒരു അവസ്ഥ തോന്നും. ഓക്കെ, അപ്പോൾ ആ ഒരു ടെൻഷനും ആ ഒരു സ്ട്രെസ്സും നമുക്കിനി വേണ്ട. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, ആദ്യമേ കുറച്ച് നേരം മുന്നേ തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ എല്ലാവരെക്കാളും മുന്നേ തന്നെ നമുക്ക് ഫസ്റ്റ് ആയിട്ട് നമുക്ക് ചാപ്റ്റേഴ്സൊക്കെ പഠിച്ച് തീർക്കാൻ പറ്റും. മാത്രമല്ല നമുക്ക് എക്സാമൊക്കെ ആകുമ്പോഴേക്കും റിവൈസ് ചെയ്യാനും നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ ഇത് ഭയങ്കര ബുദ്ധിമുട്ടൊന്നുമില്ല, ഓരോ ദിവസം കുറേശ്ശെ ചാപ്റ്റേഴ്സ് ആയിരിക്കും എൻ്റെ കുട്ടികൾക്ക് ഉണ്ടാവുള്ളൂ. ഓക്കെ, അതുകൊണ്ട് തന്നെ വളരെ സിമ്പിളായിട്ട് തന്നെ നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, ഇപ്പം നമ്മുടെ ബേസിക് സയൻസിൻ്റെ വോളിയം 1 മാത്രമുള്ള ചാപ്റ്റേഴ്സാണ് ഇവിടെ മിസ് കൊടുത്തിട്ടുള്ളത്. ലൈഫ് മിസ്റ്ററീസ് ഇൻ ലിറ്റിൽ ചേമ്പേഴ്സ്, സെൽ ക്ലസ്റ്റേഴ്സ്, ലെറ്റ്സ് റീഗെയിൻ അവർ ഫീൽഡ്സ്, പ്രോപ്പർട്ടീസ് ഓഫ് മാറ്റർ, ബേസിക് കോൺസ്റ്റിറ്റ്യൻസ് ഓഫ് മാറ്റർ, കെമിക്കൽ ചേഞ്ചസ്, മെറ്റൽസ്, മെഷർമെൻറ്റ്സ് ആൻഡ് യൂണിറ്റ്സ്, മോഷൻ, ഫോഴ്സ്, മാഗ്നറ്റിസം, ഇതൊക്കെയാണ് എന്ത് നമുക്ക് ബേസിക് സയൻസിൻ്റെ വോളിയം 1 നമുക്ക് പഠിക്കാനുള്ളത്. ഓക്കെ, വോളിയം 1 തന്നെ 11 ചാപ്റ്റേഴ്സ് ഉണ്ട്.
നിങ്ങളൊന്ന് ആലോചിക്കുക, ഏഴാം ക്ലാസ് വരെ നിങ്ങൾ പഠിച്ചതുപോലെയല്ല ചാപ്റ്റേഴ്സിൻ്റെ എണ്ണ ഒക്കെ ഇച്ചിരി കൂടുതലാണ്. ഓക്കെ, ഇനി അതിനുശേഷം വോളിയം 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൈ ക്ലാസിഫിക്കേഷൻ, ഡൈവേഴ്സിറ്റി ഓഫ് ഫോർ സസ്റ്റനൻസ് ഫോർ ദ കണ്ടിന്യൂറ്റി ഓഫ് ജനറേഷൻ, സൊല്യൂഷൻസ്, വാട്ടർ, ഫൈബേഴ്സ് ആൻഡ് പ്ലാസ്റ്റിക്സ്, റിഫ്ലക്ഷൻ ഓഫ് ലൈറ്റ് ഇൻ സ്ഫെറിക്കൽ മിറേഴ്സ്, സൗണ്ട്, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ഇതൊക്കെയാണ് നിങ്ങൾക്ക് ബേസിക് സയൻസിൽ വോളിയം 2 പഠിക്കാനുള്ളത്. അപ്പം ടോട്ടൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബേസിക് സയൻസിൽ മാത്രം 20 ചാപ്റ്റേഴ്സാണ് ടോട്ടലായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. 20 ചാപ്റ്റേഴ്സ്. ഓക്കെ, വോളിയം 1 മാത്രം നോക്കുകയാണെന്നുണ്ടെങ്കിൽ 11 ചാപ്റ്റേഴ്സും. ഓക്കെ, അപ്പോൾ കുറച്ചല്ല ഉള്ളത്, കുറച്ചധികം എൻ്റെ കുട്ടികൾക്ക് പഠിക്കാനുണ്ട്. ഇത് മിസ് നിങ്ങളെ ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലാതെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല കേട്ടോ. ഓക്കെ, അങ്ങനെ വിചാരിക്കരുത്, ഈ സ്റ്റാർട്ടിങ് എന്നെ പേടിയായാലും മിസ്സേ, അങ്ങനെ വിചാരിക്കരുത്, ഒന്ന് മനസ്സിലാക്കിയിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾക്കൊരു ഒരു ചൂടൊക്കെ വരും, ഓക്കെ, ആ പഠിക്കണം, ഇപ്പം തൊട്ട് തന്നെ പഠിച്ചു തുടങ്ങണം എന്നുള്ളൊരു ഒരു തോന്നൽ നിങ്ങൾക്ക് വരും. ഓക്കെ, അപ്പോൾ അവസാന നിമിഷത്തിൽ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിച്ചെടുക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യുക, ഇപ്പം തന്നെ കുറേശ്ശെ എൻ്റെ കുട്ടികൾക്ക് പഠിച്ചെടുക്കാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റും. ഓക്കെ, അപ്പോൾ എല്ലാവരും വിചാരിക്കുക ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് അല്ലേ, ക്ലാസ്സിൽ ഞാനൊരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണ്, എന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് പലരും വിചാരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ സാധിക്കാത്തവർക്കൊക്കെ എല്ലാവർക്കും സാധിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ഏറ്റവും നല്ല മാർക്ക് തന്നെ കിട്ടാനായിട്ടുള്ളതാണ്, നമ്മൾ അതിന് വേണ്ടിയിട്ട് അത്രയും എഫേർട്ട് എടുക്കും. ഓക്കെ, അപ്പോൾ അത്രയും മാർക്ക് കിട്ടണം, നിങ്ങളെ കൊണ്ട് സാധിക്കും. ഓക്കെ, അത് ആർക്കും കിട്ടാത്ത അല്ലേ എന്ന് പറയുക, കിട്ടാത്ത മുന്തിരി പോലെ ഒന്നല്ല, എല്ലാവർക്കും കിട്ടുന്നൊരു കാര്യമാണ്. ഓക്കെ, ആവറേജ് ആണ് അല്ലെങ്കിൽ ബിലോ ആവറേജ് ആണെന്ന് പറഞ്ഞിട്ടൊന്നും ഇരിക്കരുത്. ഓക്കെ, ഇനി ഇവിടെ മാത്സിൽ നോക്കുകയാണെങ്കിൽ വോളിയം 1 നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സ് ആണുള്ളത്. വോളിയം 2 നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദേ ഇവിടെ വീണ്ടും ഒരു ബാക്കി 5, അങ്ങനെ ടോട്ടൽ 10 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങൾക്ക് മാത്സിലായാലും പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ മിസ് മെയിൻ ആയിട്ടുള്ള സബ്ജക്റ്റിൻ്റെ കാര്യം മാത്രമാണ് പറഞ്ഞിട്ടുള്ളത്, ഇതുകൂടാതെ ഇനിയും വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് എല്ലാ സബ്ജക്റ്റിനും ക്ലാസ്സുകൾ കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും എന്ത് ചെയ്യുക, ഇന്നത്തെ ലൈവ് ഒന്ന് അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും, ഇന്നത്തെയും നാളത്തെ ലൈവ് അറ്റൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും എങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ഗുണം, അല്ലെ അതിൽ എന്തൊക്കെയാണ് പ്രൊവൈഡ് ചെയ്യുന്നത് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊരു ക്ലിയർ ആയിട്ടുള്ളൊരു കോൺസെപ്റ്റ് നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ ആരും മിസ്സാക്കരുത്, ഇന്ന് രാത്രി കൃത്യം 7:30 ഇന്ന് വരുന്നതായിരിക്കും മിസ്സുമാർ, അപ്പോൾ അടിപൊളിയായിട്ട് തന്നെ പഠിക്കാം. ഓക്കെ.